സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. ധീരപുത്രരിൽ ഒരാളെയാണ് രാജ്യത്തിന് നഷ്ടമായതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുശോചിച്ചു. സൈന്യത്തെ ആധുനികവൽക്കരിച്ച ദേശാഭിമാനിയാണ് റാവത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഴത്തിൽ ഞെട്ടലൊളിവാക്കുന്നതെന്ന് സീതാറാം യെച്ചൂരിയും അനുശോചനം രേഖപ്പെടുത്തി. അതേസമയം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി. നാളെ പ്രതിരോധമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തും. ജനറൽ ബിപിൻ റാവത്തിന്റെയും ഭാര്യ മധുലികയുടെയും നിര്യാണം അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്നുവെന്നും രാജ്യത്തിന് അതിന്റെ ധീരപുത്രരിൽ ഒരാളെയാണ് നഷ്ടമായതെന്നും രാഷ്ട്രപതി അനുശോചിച്ചു. നാല് പതിറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രസേവനം അതുല്യമായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്റെ അനുശോചനമെന്നാണ് രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തത്. മികച്ച സൈനികനായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. പ്രതിരോധ സേനയുടെ നവീകരണവും ആധുനികവൽക്കരണവും ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളുണ്ടായി. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ രാഷ്ട്രം എന്നും ഓർക്കുമെന്നും പ്രധാനമന്ത്രിയും പറഞ്ഞു. ആഴത്തിൽ ഞെട്ടലുളവാക്കിയെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങി നിരവധി പ്രമുഖർ സംയുക്ത സൈനിക മേധാവിയുടെ മരണത്തിൽ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തി. അതേസമയം അപകടത്തിന് പിന്നാലെ ദില്ലിയിൽ അടിയന്തര യോഗങ്ങളും ചേർന്നിരുന്നു. വൈകിട്ടോടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് കമ്മിറ്റി അടിയന്തര യോഗം ചേർന്നു കാര്യങ്ങൾ വിലയിരുത്തി. നാളെ പാർലമെന്റിൽ അപകടം സംബന്ധിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തും. അതേസമയം ബിപിൻ റാവത്തിന്റെയും ഭാര്യയുടെയും ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാളെയോടെ ദില്ലിയിലെത്തിക്കും. കൈരളി ന്യൂസ്, ദില്ലി.